മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ ശിക്ഷപ്പെടാൻ പോവുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശിക്ഷപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം പൂർണ്ണ പരാജയമായിരിക്കും കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുള്ള നിലയിൽ. വളരെയേറെ മാജിക്കുകളൊന്നും കേജ്രിവാൾ ചെയ്തില്ലെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം ചെയ്തു എന്നുള്ള ചാരിതാർത്ഥ്യത്തിന് കൂടെയാണ് അദ്ദേഹം ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാനും അദ്ദേഹത്തിന് സീറ്റുകൾ നിലനിർത്താനും കോൺഗ്രസിനെ വട്ടപൂജ്യത്തിൽ എത്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹം വാക്കുപാലിച്ചു എന്നുള്ളത് മാത്രമാണ്. രാജ്യത്തെ ചെറിയ ഏറ്റവും ചെറിയ സംസ്ഥാനമായ ഡൽഹിയിൽ അത് നടക്കുമെങ്കിൽ, അത്ര വലുതല്ലെങ്കിലും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം, ഈ കേരളത്തിൽ എന്തുകൊണ്ട് ഇതിനേക്കാളും കൂടുതൽ നടത്തിക്കൂട എന്നുള്ളതാണ് ഇവിടുത്തെ സമൂഹം ചോദിക്കുന്നത്. നാം എല്ലാം മാധ്യമങ്ങളിലൂടെ കണ്ടും കേട്ടുമിരിക്കുകയാണ്. ഡൽഹിയിൽ പോയി കണ്ടില്ലെങ്കിലും നമുക്കെല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾ വിശകലനം ചെയ്തു തരുന്നുണ്ട്. കേരള മുഖ്യമന്ത്രി അടിയന്തരമായി, ഇനി ഒരു വർഷം അദ്ദേഹത്തിന് ബാക്കിയുണ്ട്, അടിയന്തരമായി അദ്ദേഹം ഡൽഹിയിൽ പോയി ഒരാഴ്ച താമസിച്ചിട്ടായാലും ശരി തന്നെ കേജ്രിവാളിനെ ശിക്ഷപ്പെട്ട് അദ്ദേഹത്തിൽ നിന്ന് ആ ഒരു പഠനം നടത്തി തിരിച്ചു വന്ന് ഇനിയെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ ഇവിടുത്തെ കാര്യങ്ങൾ സുഗമമായി, ആ പറഞ്ഞ വാക്കുകൾ കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ചെയ്തു തീർക്കാനാകും, ഉറപ്പാണ്. അക്കമിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു വച്ചിട്ടാണ് കേജ്രിവാൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അദ്ദേഹം വലിയ മാജിക്കുകളൊന്നും ചെയ്തില്ല. നമുക്കറിയാം അവിടെ വൈദ്യുതി ബില്ല് വരുന്നത് വലിയ ബില്ല്, ഞെട്ടൽ ഉണ്ടാക്കുന്ന ബില്ലുകളാണ് നേരത്തെ വന്നുകൊണ്ടിരുന്നത്. ആ ബില്ലുകൾ അദ്ദേഹം പകുതിയാക്കി. വൈദ്യുതി ഉപയോഗത്തിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല, പക്ഷേ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ബില്ല് പകുതിയാക്കി. മാസം 20,000 ലിറ്റർ വെള്ളം സൗജന്യമായി കൊടുത്തു. നമുക്കറിയാം കേരളത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു സ്ഥലമാണ് ഡൽഹി. അവിടുത്തെ കാലാവസ്ഥയും കേരളത്തിലെ കാലാവസ്ഥയും തമ്മിൽ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ആ കാലാവസ്ഥയിൽ 20,000 ലിറ്റർ വെള്ളം ഓരോ പൗരനും സൗജന്യമാക്കി കൊടുത്തു കേജ്രിവാൾ. യമുന നദിയുടെ ശുചീകരണ പ്രവർത്തനം അദ്ദേഹം ആരംഭിച്ചു. അതുപോലെ 1984 സിഖ് കലാപത്തിൽ അതിലെ ഇരകൾക്ക് നഷ്ടപരിഹാരമായി അദ്ദേഹം കൊടുത്തത് 5 ലക്ഷം രൂപയാണ്. അതുമാത്രമല്ല, കർഷകർക്ക് ഹെക്ടറിന് 50,000 രൂപയാണ് കൊടുത്തത് നഷ്ടപരിഹാരം. കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ കർഷകർക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ വിലയിരുത്തിയാണ് ഈ 50,000 രൂപ ഹെക്ടറിന് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും കൊടുത്തു വരുന്നു. അതുപോലെ ക്ലിനിക്കുകൾ, ആരോഗ്യ മേഖലയിൽ അദ്ദേഹം ഹൈടെക് ക്ലിനിക്കുകളാണ് അദ്ദേഹം നിർമ്മിച്ചത്. ഇവിടെ ഹൈടെക് ആണെന്നും പറഞ്ഞ് കോടികൾ ചെലവാക്കുന്ന സ്ഥാനത്ത് വെറും 20 ലക്ഷം രൂപയ്ക്കാണ് ഓരോ ക്ലിനിക്കുകളും അദ്ദേഹം പണിഞ്ഞത്. 1,000 പോളി ക്ലിനിക്കുകളാണ് ആ ഹെൽത്ത് മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ അദ്ദേഹം അവിടെ നടപ്പാക്കാൻ പോകുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും, ബസ്സുകളിൽ സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ബസ്സുകളിലെല്ലാം CCTV ക്യാമറകൾ, ഡൽഹി മുഴുവൻ ക്യാമറകൾ വെച്ചു, കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു. അങ്ങനെ പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടാണ് അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും ആ ഗവൺമെൻറ് തന്നെ തിരിച്ചു വന്നതും. ഒരഴിമതി ആരോപണം കേട്ടാൽ ആ ഉദ്യോഗസ്ഥനെ, സർക്കാർ സർവീസിലെ ആ ഉദ്യോഗസ്ഥനെ പുറത്താക്കും. സാക്ഷാൽ മന്ത്രിയായാൽ പോലും കൂടെ നിൽക്കുന്ന ഏതൊരു അടുപ്പക്കാരനായാലും സ്വന്തം സുഹൃത്തായാലും സഹമന്ത്രിയായാലും ശരി തന്നെ പുറത്താക്കും. അങ്ങനെ ഒരു മന്ത്രിയെ കഴിഞ്ഞ തവണ പുറത്താക്കിയത് നമ്മൾ കണ്ടു. അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ്, എനിക്ക് തോന്നുന്നു ഇന്ത്യ മഹാരാജ്യത്തെ ഏക മുഖ്യമന്ത്രി ആയിരിക്കണം ഈ കേജ്രിവാൾ. ഇവിടെ അഴിമതി ആരോപണം നേരിടുന്ന പല മന്ത്രിമാരും പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലുണ്ടെന്നുള്ളത് ഓർക്കണം. അതുപോലെ ഡൽഹിയിലെ ജീവിക്കുന്ന ഓരോ മലയാളികൾക്കും ഇപ്പോൾ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് വരാൻ അവർക്ക് മടിയാണ്. അവർക്ക് ആ സൗകര്യങ്ങൾ ഇവിടെ കിട്ടുമോ എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക 2014 പ്രകടന പത്രികയിൽ ഈ വക കാര്യങ്ങളെല്ലാം നൽകുമെന്ന് പറഞ്ഞിരുന്നു. എല്ലാവർക്കും പാർപ്പിടം, എല്ലാവർക്കും കക്കൂസ്, എല്ലാവർക്കും ഭക്ഷണം, ഇതെല്ലാം ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞ സർക്കാർ
എത്ര പേർക്ക് വീട് കൊടുത്തു, എത്ര പേർക്ക് പാർപ്പിടം നിർമ്മിച്ചു കൊടുത്തു, എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു, എത്ര പേർക്ക് കക്കൂസ് കൊടുത്തു. 5 വർഷം കൊണ്ട് 25 ലക്ഷം തൊഴിൽ രഹിതർക്ക് തൊഴിലുകൾ സൃഷ്ടിക്കുമെന്നും 25 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്നും പ്രഖ്യാപിച്ച ഗവൺമെൻറ്റാണ് ഇന്ന് 4 വർഷം കഴിഞ്ഞു. ഇനി 1 വർഷം മാത്രം ബാക്കിയുണ്ട്. ഈ അങ്ങനെ നോക്കിയാൽ 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. എത്ര ലക്ഷം പേർക്ക് തൊഴിൽ കൊടുത്തു? ഇവിടുത്തെ തൊഴിൽ കൊടുക്കുന്ന PSC-യിൽ വരെ അഴിമതി ആരോപണമാണ് നമ്മൾ കേട്ടത്. 1 വർഷം 5 ലക്ഷം തൊഴിൽ രഹിതർ പോയിട്ട് 5 പേർക്ക് തൊഴിൽ കൊടുത്തോന്ന് സർക്കാർ പറയട്ടെ, എത്ര പേർക്ക് കൊടുത്തുവെന്ന്. കാർഷിക മേഖലയിൽ കേജ്രിവാൾ 1 ഹെക്ടറിന് 50,000 രൂപ നഷ്ടപരിഹാരം കൊടുത്തെങ്കിൽ ഇവിടെ 1 ഹെക്ടർ പോയിട്ട് 5 ഹെക്ടറിന് പോലും 50,000 പോട്ട് 5,000 പോലും കൊടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എത്രയും വേഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി കേജ്രിവാളിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം എടുത്ത് അവിടെ പോയി അദ്ദേഹം ഏത് രീതിയിലാണ് ഈ മാജിക്ക് കാണിച്ചത്, ഏത് രീതിയിലാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നുള്ളത് കണ്ട് പഠിച്ച് എത്രയും വേഗം കേരളത്തിൽ മടങ്ങി വന്ന് അതിവിടെ പ്രാവർത്തികമാക്കണമെന്നാണ് ഇവിടുത്തെ സമൂഹം ആഗ്രഹിക്കുന്നത്. गजब कर दिया आप लोगों ने।